ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയുടെ വീട്ടിലേക്ക് എത്തിയ ചന്ദ്രബോസിനെ കണ്ടതോടെ മധുശ്രീ തന്നെ ആഗ്രഹം പറയുന്നത് കേട്ട് സുസ്മിത പറഞ്ഞു, അത്രേ ഉള്ളോ, എന്നാ ഇപ്പൊ തന്നെ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസിന്റെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് സുസ്മിത മധുശ്രീയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടതോടെ അതിശയത്തോടെ, ഇനി മോളെ നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ച് ചന്ദ്രബോസ് സുസ്മിതയെ തടയാനൊരുങ്ങുമ്പോൾ ചുറ്റപ്പുറം വെറുതെ ഇരിക്കുന്ന പറഞ്ഞ് സുസ്മിത മധുശ്രീയുടെ തലയിൽ ആ തൊപ്പി വെച്ച് കൊടുക്കുന്നു. ആ കാഴ്ച കണ്ട സന്തോഷത്തിൽ മധുശ്രീ പറഞ്ഞു, എന്തായാലും ഇത് നിന്റെ തലയിൽ ഇരിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് മറ്റു പോലീസുകാരും വന്ന് കയറിയത് കണ്ടതോടെ ചന്ദ്രബോസ് ദേഷ്യപ്പെട്ടു. അല്ല, നിങ്ങളോട് ഞാൻ പുറത്തു നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നിൽക്കണ്ടെന്ന സാർ പറഞ്ഞത് എന്ന് ചന്ദ്രബോസിനോട് നാസർ എന്ന സബ് ഇൻസ്പെക്ടർ മറുപടി നൽകി. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രബോസ് ചോദിച്ചു, ആരോടോ ഞാനാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞു, അല്ല സാർ, എന്നോട് കമ്മീഷനാണ് സാർ പറഞ്ഞത്. അത് കേട്ടതും ഉടനെ ചന്ദ്രബോസ് ദേഷ്യത്തോടെ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതെ സാർ, മറ്റൊരു കാര്യം കൂടി സാർ പ്രത്യേകം പറഞ്ഞു, പോലീസിന് അപമാനമുണ്ടാകുന്ന രീതിയിൽ, പോലീസിന്റെ മാന്യത കളങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റവും ഇവിടെ ഉണ്ടാകരുതെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് എന്ന് ചന്ദ്രബോസിനോട് വീണ്ടും നാസർ അറിയിച്ചു. അത് മാത്രമല്ല, മേയറുടെ ചിറ്റപ്പനല്ല കൊച്ചപ്പനാണെങ്കിലും ആരായാലും ശരി, അത്തരം ബന്ധങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം കൂടുതൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ചോദിച്ചു, ആരാടോ അങ്ങനെയെല്ലാം പറഞ്ഞത്? അത് കേട്ട ഉടനെ തന്നെ എസ് ഐ പറഞ്ഞു, അത് സാർ മറ്റാരുമല്ല, കമ്മീഷണർ സാർ തന്നെയാ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും അടുത്തു നിന്ന് ആ കോൺസ്റ്റബിൾ സുമ പറഞ്ഞു, അങ്ങനെയല്ല സാർ പറഞ്ഞത്. ഉടനെ തന്നെ ചന്ദ്രബോസ് ചോദിച്ചു, പിന്നെ എന്താ പറഞ്ഞത്? അല്ല, ചിറ്റപ്പനും കൊച്ചപ്പനും എന്നല്ല പറഞ്ഞത്, ചിറ്റപ്പനാണെങ്കിലും ശരി കൊച്ചമ്മയാണെങ്കിലും ശരി എന്നാ പറഞ്ഞത്. അത് കേട്ടതോടെ ചന്ദ്രബോസ് ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കി. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു, എന്താ ചിറ്റപ്പ, എന്ത് പ്രശ്നം, എന്താ ഈ പോലീസൊക്കെ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, ഇനി മോളെ അത് വേറൊന്നുമല്ല, അറസ്റ്റാടി, നിനക്കെതിരെയുള്ള ഒരു അറസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് കേട്ട ഉടനെ സുസ്മിത ചോദിച്ചു, അറസ്റ്റോ, എന്തിന്റെ പേരിലാ ചിറ്റപ്പ എന്നെ അറസ്റ്റ് ചെയ്യാമെന്ന്, എന്താണ് അതിനുള്ള കാരണം? അതെ, വല്ല വഴുവിക്കൽ എവിടെയെങ്കിലും മാലിന്യ കൂമ്പാരങ്ങൾ കൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാണോ? ഈ മേയർക്കെതിരെ ഇപ്പോ ഏതെങ്കിലും ഒരു പൊതുജനത്തിന്റെ പരാതിയിന്മേലുള്ള നടപടിയാണെങ്കിൽ ചിറ്റപ്പ, ഇത് ജനാധിപത്യമാണെന്നുള്ള കാര്യം മറന്നുപോലെ, ഞാനൊരു ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ എന്റെ നേരെയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഞാൻ നേരിടുന്ന എങ്ങനെയാണെന്ന് ചെരുപ്പിനോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, എടി മോളെ, അങ്ങനെയൊന്നുമല്ല ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ഇത് നിനക്കെതിരെ കേസ് തന്നിരിക്കുന്നത് അമിത് ഗ്രൂപ്പാണ്, അതും അമിത് കോർപ്പറേറ്റ് ഗ്രൂപ്പ്. അത് മാത്രമല്ല, അവരെ നീ പറ്റിച്ചുവെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടതോടെ കമ്മീഷണറുടെ കയ്യിൽ അങ്ങനെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്, നീ ആ പണവുമായി മുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് കമ്മീഷണർക്ക് കിട്ടിയിരിക്കുന്ന പരാതി എന്നും ചന്ദ്രബോസ് അറിയിച്ചു. അത് കേട്ട ഉടനെ സുസ്മ ചോദിച്ചു, ചിറ്റപ്പ അത് ചിറ്റപ്പനും കൂടി എന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്രബോസ് കണ്ണുമീഴ്ച്ച് ഇടി മോളെ എന്ന് ദേഷ്യത്തോടെ പറയുകയും കാണുകയും തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരെ ചന്ദ്രബോസ് നോക്കുകയും ചെയ്തോടെ സുസ്മിത പറഞ്ഞു, അല്ല ചിറ്റപ്പ, ചിറ്റപ്പന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ ഞാൻ ചോദിച്ചത്, എന്നെ കുറിച്ച് അറിയാവുന്നതല്ലേ, എന്നെ ചിറ്റപ്പന് അറിയാവുന്നതല്ലേ, എന്നിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ ചിറ്റപ്പനും കൂടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ച ചന്ദ്രബോസിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ സുസ്മിത സംസാരിക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, ഇടി മോളെ, ഇത് വെറുതെയുള്ള പരാതിയൊന്നും അല്ല വന്നിരിക്കുന്നത്, കമ്മീഷണർ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ മാസം ക്രെഡിറ്റായ ആ 10 കോടി തന്നെയാണ് യഥാർത്ഥ തെളിവ്. അത് കേട്ടതും സുസ്മിത ചോദിച്ചു, അല്ല ചിറ്റപ്പ, അങ്ങനെ പണം എൻ്റെ അക്കൗണ്ടിൽ പല രീതിയിലും വരും, അതിപ്പോൾ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ അത്താഴ പട്ടിണിക്കാരുടെ മകനല്ല, UK ജോലി ചെയ്യുന്ന രാജശേഖരൻ്റെയും സർലയുടെയും മകളാണ്, ഞാൻ അത്താഴ പട്ടിണിക്കാരിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലെ ഇഷ്ടംപോലെ പണം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്ന് സുസ്മിത പറഞ്ഞത് കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു, ഇരുമോളെ, അത് മാത്രമല്ല, ബാലചന്ദ്രൻ നിനക്ക് ഇവിടെ പണം കൊണ്ടുവന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവരുടെ പക്കലുണ്ട്, അതും വീഡിയോ സഹിതം എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസിൻ്റെ ആ വാക്ക് കേട്ട് സുസ്മിത ഞെട്ടി. ഏ, വീഡിയോയോ, അതെങ്ങനെ, എന്നെ ചതിക്കാൻ നോക്കിയത് ബാലചന്ദ്രനാണോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ചന്ദ്രബോസിന് മറുപടി പറയാനൊരുങ്ങുമ്പോൾ അടുത്തു നിന്ന് നാസർന്ന SI പറഞ്ഞു, സാർ നമ്മുടെ പോലീസിന്റെ മാന്യതയ്ക്ക് ചേരുന്ന നടപടി വേണ്ടേ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, എടോ, നമ്മുടെ പോലീസിന്റെ മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, ഞാനിപ്പോ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ എന്തിന്റെ പേരിലാണ്, എന്താണ് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്നതിന്റെ വിശദീകരണമാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പോലീസ് ഓഫീസറിന്റെ
ഡ്യൂട്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിതയെ നോക്കി ചന്ദ്രബോസ് ചോദിച്ചു, ഞാൻ എവിടെയാണ് പറഞ്ഞു തരത്തത്? അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അത് പിന്നെ ചിറ്റപ്പ ബാലചന്ദ്രന്റെ കാര്യം എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു, അതെ മറ്റൊന്നുമല്ല, ബാലചന്ദ്രൻ നേരെ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നതിനോട് മുമ്പ് തന്നെ കോർപ്പറേറ്റ് ഗ്രൂപ്പുകാർ പോലീസിനെ അറിയിക്കുന്നതിന് മുൻപ് ബാലചന്ദ്രനെ കണ്ടെത്താനായി ഗുണ്ടകൾ സഹിതം അവർ അന്വേഷണം നടത്തിയിരുന്നു. അവരുടെ പിടിയിൽ നിന്ന് നെട്ടോട്ടം ഓടാൻ നേരമില്ലാതെ നിൽക്കുന്ന ബാലചന്ദ്രനെ ഈ സമയത്ത് ഇത്തരം ദൃശ്യങ്ങളൊന്നും പകർത്തിയെടുക്കാനോ ഇതുപോലെയുള്ള തെളിവുകൾ ഹാജരാക്കാനോ കഴിയില്ല. പക്ഷേ ഇത് വന്നിരിക്കുന്നത് മറ്റോ ഏതോ രീതിയിലാണ്. ഇത് മാത്രമല്ല, നീ ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്ന ഈ വീടും ഇപ്പോൾ നീ ഇവിടെ കുടിക്കാനായി എടുത്തു വെച്ചിരിക്കുന്ന ഈ ബിയർ ബോട്ടലിൻ്റെ അടക്കമുള്ള കൃത്യമായ ഇതിൻ്റെ വിലയും ഇതിൻ്റെ പേരും വരെയാണ് പോലീസിൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ചന്ദ്രബോസ് അറിയിച്ചതും സുസ്മിത ഞെട്ടലോടെ ചോദിച്ചു, അപ്പോൾ പിന്നെ ആരാണ് ചിറ്റപ്പ ഇതിനു മുന്നിൽ യഥാർത്ഥ എന്നെ ചതിച്ചതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ജഗദീപ് തൻ്റെ മുഖത്ത് വെക്കുന്ന മാറ്റി വെച്ചിരുന്ന മുഖത്ത് വെക്കരുതെന്ന് പറഞ്ഞ് സുസ്മിത താക്കീത് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ സൺഗ്ലാസ് തൻ്റെ നെറ്റിയിലേക്ക് കണ്ണിലേക്ക് വെച്ചുകൊണ്ട് ജഗദീപ് ആ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു. ഇത്രയേറെ കെണികൾ ഒരുക്കി കൊടുത്ത് സുസ്മിതയെ ജയിലിലേക്ക് പറഞ്ഞയക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തിയതിൻ്റെ സന്തോഷത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്നുകൂടി ഷൈൻ ചെയ്ത് പതുക്കെ ജഗദീപ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ജഗദീപ് വരുന്നത് കണ്ടതോടെ സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവൻ തന്നെയാണ്, ഇവൻ ഈ വൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞ് സുസ്മിത ചന്ദ്രബോസിന് മുന്നിൽ വെച്ച് ജഗദീപിൻ്റെ തോളിൽ കിടക്കുന്ന ആ കസവിൽ കയറി പിടിച്ചുകൊണ്ട് ആ ഷോളി പിടിച്ച് ജഗദീപിൻ്റെ കഴുത്തിനെ ഞെരുക്കാനായി തുടങ്ങുമ്പോൾ ജഗദീപ് നിലവിളിച്ചു, പോലീസുകാരെ ഇതേ ഇവളെ പിടിച്ചു മാറ്റുക എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടും സുസ്മിത ദേഷ്യപ്പെട്ടു, എടാ നീ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചെലവിൽ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് എനിക്കിട്ട് നീ പണിയുകയാണല്ലടാ എന്ന് ചോദിച്ച് സുസ്മിത ദേഷ്യപ്പെട്ട് ജഗദീപിനെ ദ്രോഹിക്കാനായി ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നത് കണ്ട് അവിടെ നിന്ന് എസ് ഐ തൊട്ടടുത്ത ലേഡി കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ചെന്ന് അവരെ പിടിച്ചു മാറ്റിടോ സുസുമ എന്ന് പറഞ്ഞതും വേഗം തന്നെ സുമ ഓടിച്ചെന്ന് സുസ്മിതയെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നു. സുസ്മിതയെ ജഗദീപിൻ്റെ അരികിൽ നിന്ന് പിടിച്ചു മാറ്റിയ നിമിഷം സുമയുടെ മുഖത്ത് കർണത്ത് രണ്ടുമായിട്ട് സുമയെ നോക്കി നിന്ന് സുസ്മിത ആ നിമിഷം ഇരു കരണങ്ങളിലുമായിട്ട് ജഗദീപിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ദേഷ്യത്തിൽ സുമയുടെ കർണം അടിച്ചു പൊളിച്ചു. ഇത് കണ്ടു നിൽക്കുന്നതോടെ അടുത്ത് നിന്ന് നാസറി ചോദിച്ചു, സാർ ഇത് കണ്ടില്ല സാർ എന്ന് ചോദിച്ചിട്ടും ജഗദീപിനെ രക്ഷിക്കാൻ ഞാൻ സുമയ്ക്ക് അടി കിട്ടിയതിൻ്റെ ആ ഒരു ആശങ്കയിൽ എസ് ഐ പറയുന്നത് കേട്ട് ചന്ദ്രബോസ് ചോദിച്ചു, എന്താണോ എന്ത് കണ്ടില്ലെന്ന്? സാർ നമ്മുടെ പോലീസിനെതിരെയാണ് ഇങ്ങനൊരു കാര്യം നടന്നിരിക്കുന്നത്. യൂണിഫോം ഇട്ട ലേഡി കോൺസ്റ്റബിളിന് നേരെയാണ് ഇവിടെ കൈ ഉയർത്തിയിരിക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? അത് കേട്ടതും ചന്ദ്രബോസ് ചോദിച്ചു, എടോ ഇത് നമ്മളങ്ങ് കണ്ടില്ലെന്ന് നടിച്ചാൽ പോരെ, ഇതാർക്കാ പരാതിയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സുമയ്ക്ക് പരാതിയുണ്ടോ എന്ന് സുമയോട് ചോദിച്ചതും എനിക്ക് പരാതിയുണ്ട് സാർ എന്ന് സുമ മറുപടി നൽകി. പെട്ടെന്ന് നാസറിനെ നോക്കിയതും ഞാൻ റിപ്പോർട്ട് ചെയ്യും സാർ എന്ന് നാസർ മറുപടി നൽകി. ഇവർക്കിട്ട് രണ്ടടി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചന്ദ്രബോസ് ചോദിച്ചതും ജഗദീപ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് സുസ്മിത ചിറ്റപ്പ എന്ന് വിളിച്ചു. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സുസ്മിതയെ തൻ്റെ അരികിലേക്ക് വരാനായി ചന്ദ്രബോസ് വിളിക്കുന്നു. സുസ്മിത ഭയത്തോടെ ചന്ദ്രബോസിൻ്റെ അരികിലേക്ക് വന്നതും ചന്ദ്രബോസ് പറഞ്ഞു, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി, ഞാൻ പതുക്കെ തല്ലുകയുള്ളൂ, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആകണ്ടേ എന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് സംസാരിക്കുന്നു. ഇത് കേട്ട് വന്നതോടെ സുസ്മിതയെ തല്ലാനായി ചന്ദ്രബോസ് കൈ ഉയർത്തിയതും പെട്ടെന്ന് പിന്നെ എന്ന എസ് ഐ നാസർ വിളിച്ചു, സാർ അത് കേട്ടതും എന്താണ് തനിക്ക് പ്രശ്നം? അപ്പോഴേക്കും നാസർ പറഞ്ഞു, അല്ല സാർ, നമ്മൾ ആൺപോലെ പുരുഷന്മാരാരും പോലീസ് യൂണിഫോം ഇട്ട പുരുഷന്മാരാരും സ്ത്രീകളെ കൈവയ്ക്കാൻ പാടില്ല സാർ, അത് നിയമവിരുദ്ധമാണ്. ഇത് കേട്ടതും സുസ്മിതയുടെ ഞാനിവളുടെ ചിറ്റപ്പനാണെന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അപ്പോൾ പിന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ട എന്ന ചന്ദ്രബോസിൻ്റെ ചോദ്യം കേട്ട് അടുത്ത് നിന്ന് സുമലത പറഞ്ഞു, ഞാനടിക്കാം സാർ. അത് കേട്ടതും നാസർ പറഞ്ഞു, അത് മതി സാർ, അതാകുമ്പോൾ പ്രശ്നമില്ല. അപ്പോഴേക്കും ഉടനെ സുസ്മിതയെ നോക്കിയിട്ട് ചന്ദ്രബോസ് ചോദിച്ചു, എടോ വെറും ഒരു ലേഡി കോൺസ്റ്റബിൾ ഒരു മേയറെ തല്ലുകയെന്നൊക്കെ പറഞ്ഞാൽ എന്ന് ചോദിച്ചതും അടുത്ത് നിന്ന് നാസർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല സാർ. അപ്പോഴേക്കും സുമലത അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്ന താമസം സുസ്മിതയുടെ ഇരു കർണവും അടിച്ചു പോയിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ ചന്ദ്രബോസ് ഞെട്ടലോടെ നോക്കി. സുമലത ചന്ദ്രബോസിനെ താങ്ക്സ് കൂടി പറഞ്ഞതോടെ സുസ്മിത ചോദിച്ചു, ചിറ്റപ്പ ഇതെന്താ ഇതുപോലൊരു തേർഡ് റേറ്റ് പെണ്ണ് എന്നെ തല്ലിയെന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്ത് നിന്ന് നാസർ ചോദിച്ചു, സാർ ഇപ്പോഴും സുമ യൂണിഫോമിലാണ് സാർ എന്ന് ചോദിച്ചു ചന്ദ്രബോസ് ചോദിച്ചു. അതിനിപ്പോൾ എന്താണ് സാർ? അതെ, നമ്മുടെ പോലീസിനെ ഡിപ്പാർട്ട്മെൻറ്റിനെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമോ പെരുമാറ്റമൊന്നും ഒരാളുടെയും ഭാഗത്തൊന്നും ഉണ്ടാകരുതെന്നാണ് മിസ് കമ്മീഷണർ സാറിൻ്റെ ഓർഡർ. അത് മാത്രമല്ല, സാറിൻ്റെ തൊപ്പിക്കു കൂടി അത് പ്രശ്നമാകും എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, എടോ തൻ്റെ ഒരു കമ്മീഷണർ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്, ഇനി മിണ്ടിയാ ഞാനായിരിക്കും നിന്നെ തല്ലുന്നത്.
വേഗം ഇവളുടെ കയ്യിൽ വിലങ്ങണിക്കടോ എന്ന് പറഞ്ഞ് സുസ്മയുടെ കയ്യിലേക്ക് വിലങ്ങണിയിക്കാൻ ആ നാസറിനോട് പറഞ്ഞു. ആ നിമിഷം തന്നെ ആ ലേഡി കോൺസ്റ്റബിൾ സുസ്മയുടെ കയ്യിൽ വിലങ്ങണിയിച്ചു. ഈ കാഴ്ച കണ്ട് വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജഗദീപ്. അതിനുശേഷം സുസ്മിത കയ്യിൽ വിലങ്ങുമണിയിച്ച് ആകെ വിഷമത്തോടെ ചന്ദ്രബോസിനെ നോക്കി നിൽക്കുമ്പോൾ ജഗദീപിന്റെ നേരെ ദേഷ്യത്തോടെ സുസ്മിത പറഞ്ഞെടുത്തു. ജഗദീപ് അവസാനം സുസ്മിതയും കൊണ്ട് ആ ജീപ്പിലേക്ക് പോലീസ് കയറാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് നാസർ അടുത്ത് നിന്ന് ചന്ദ്രബോസിനെ വിളിച്ചു, സാർ സാറിൻ്റെ തൊപ്പി. അപ്പോഴേക്കും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഏയ് എടോ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എൻ്റെ തൊപ്പി ഇപ്പോഴും സേഫാടോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടുത്തുനിന്ന് നാസർ പറഞ്ഞു, അതല്ല സാർ, സാറിൻ്റെ തൊപ്പി ഇപ്പോഴും ആ പെൺകൊച്ചിൻ്റെ തലയിലാണ് സാർ എന്ന് പറഞ്ഞു. പെട്ടെന്ന് മൃതശ്രീയുടെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി കണ്ടു. എൻ്റെ പൊന്നുമോളെ, ആ തൊപ്പി ഇങ്ങനെ അന്നേക്ക് എന്ന് പറഞ്ഞതും വേഗം തന്നെ ജഗദീപ് ആ തൊപ്പി എടുത്ത് ചന്ദ്രബോസിന് നൽകി. അതിനുശേഷം ചന്ദ്രബോസിനോട് ജഗദീപ് ചോദിച്ചു, അതെ ഞാൻ പോലീസ് സാറെ, ഞാനൊരു കാര്യം എൻ്റെ ഭാര്യയോട് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് സുസ്മിത അരികിലേക്ക് ചെയ്യുന്നതും സുസ്മിത പറഞ്ഞു, എന്താടാ നിനക്ക് സംസാരിക്കാനുള്ളത്, ഇനി തിരിച്ചു വരുമ്പോൾ നിന്നെ ഞാൻ ഉപദ്രവിക്കരുതെന്നല്ലേ. ഈ സുസ്മിതയ്ക്ക് ജോലിശിക്ഷയൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല, 6 വർഷം ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. തിരിച്ചു വന്നത് പോയതിനേക്കാളും വലിയ പ്രൗഢിയോടെ തന്നെയാണ്. അതുകൊണ്ട് ഈ സുസ്മിതയെ ഇങ്ങനെയൊക്കെ തളർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെ ഞാൻ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്നും നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ജഗദീപ് പറഞ്ഞു, ഞാനിതൊന്നും പറയാനല്ലേ വന്നത് സത്യദീപ്, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് ഈ കോളിംഗ് ക്ലാസ് ഇനി ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കാനാണ് എന്ന് പറഞ്ഞു. സുസ്മിത പറഞ്ഞു, എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും ജഗദീപിനെ കഴുത്തിന് പിടിക്കാൻ തുടങ്ങിയതും സുസ്മിതയെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ കോൺസ്റ്റബിൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. സുസ്മിത അവിടെ നിന്ന് പോലീസ് ജീപ്പിൽക്കാരെ പോകുന്നത് കണ്ട് മധുശ്രീ അവിടെ നിൽക്കുമ്പോൾ ജഗദീപ് ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നത്, നിനക്ക് പോകണ്ടേ, നിനക്ക് ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഇനി ചെയ്യാനുള്ളതല്ലേ എന്ന് ചോദിച്ചതും വേഗം തന്നെ തൻ്റെ കാറും എടുത്ത് അവിടെ നിന്ന് മധുശ്രീ പോയി. അപ്പോഴേക്കും ജഗദീപ് ആലോചിച്ചു, ഓ ഇനി എന്തായാലും സുഖമായിട്ട് ആ ഒഴിച്ചു വെച്ചിരിക്കുന്ന കുടിക്കാമല്ലോ എന്നാലോചിച്ച് ജഗദീപ് വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി. ജീപ്പിൽ പോലീസ് ജീപ്പിലിരിക്കുന്ന സുസ്മിത മനസ്സിൽ കലിയോടെ ജഗദീപിനോടുള്ള ശത്രുത വീണ്ടും വീണ്ടും അത് പുകച്ചുകൊണ്ട് അങ്ങനെ പോലീസ് ജീപ്പിൽ യാത്ര തുടർന്നു. പിന്നീട് കാണുന്നത് സ്റ്റാലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സംസാരിക്കാനായി എത്തിയ ഗോപാലകൃഷ്ണൻ്റെ അരികിലെത്തിയ കുറുപ്പ് മാഷിനോട് ഗോപാലകൃഷ്ണൻ വിവരങ്ങൾ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം കുറുപ്പ് മാഷ് പറഞ്ഞു, എന്തായാലും ശാലിനിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായതിൽ എന്ത് ചെയ്യാനാണ്, രാഘവൻ നായർ ഒരു മാന്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അദ്ദേഹം ചെയ്തത്, സ്വന്തം ജീവൻ പോലും അതിനായി അദ്ദേഹം ബലി കൊടുക്കാൻ തയ്യാറായി. എന്നിട്ടും സത്യഭാമയുടെ കണ്ണ് തുറക്കാൻ അതൊന്നും കാരണമായില്ലല്ലോ എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ അവിടേക്ക് വന്നിരുന്നു. അതിൽ നിന്ന് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി. കുറുപ്പ് മാഷിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ കുറുപ്പ് മാഷിൻ്റെ മുഖത്ത് സങ്കടം കണ്ട് ശാരദാമ്മ ചോദിച്ചു, എന്തുപറ്റി, ഇനിയും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഏ എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പത്മാവതിക്ക് പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഞാനിവിടെ വന്നത് മറ്റൊരു കാര്യം കേട്ടിട്ടാണ്. എൻ്റെ ഞങ്ങൾക്ക് മക്കളില്ലെന്നുള്ള കാര്യം ശാരദയ്ക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യസിച്ച് കൊടുത്ത ഞങ്ങളുടെ കുട്ടികളാണ്, ശിഷ്യരാണ്. അത് കളക്ടർ മുതൽ ഇപ്പോൾ മരത്തിൽ തളപ്പിട്ട് കയറുന്ന തെങ്ങ് കയറുന്ന കുട്ടികൾ വരെയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ ശാലിനി അവൾ എനിക്ക് മകളെ പോലെ തന്നെയാണ്. പക്ഷേ ശാരദാമ്മയ്ക്കറിയാലോ, അന്ന് ഇപ്പോഴത്തെ ശാലിനിയേക്കാളുപരി ഇവിടെ കളക്ടറുടെ ബോർഡ് വെച്ച് ഇവിടെ വീട്ടിൽ വന്നിറങ്ങുന്ന ശാലിനിയേക്കാൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ശാലിനിയാണ്. ശാരദാമ്മയുടെ കൈവിരലൂന്നി വന്നിരുന്ന ആ ശാലിനിയെ അന്ന് അവൾക്ക് ഒന്ന് കണ്ണു തെളിയിച്ച് കൊടുക്കണമെന്നതായിരുന്നു ശാരദാമ്മ എന്നോട് ആവശ്യപ്പെട്ടത്. അത് ഞാൻ ചെയ്തു. അതോടൊപ്പം ശാരദാമ്മയ്ക്ക് ജീവിക്കാനായി ഒരു ഉപജീവന മാർഗമായി ഇവിടെ കുടുംബശ്രീ ഹോട്ടൽ ഇടാനുള്ള ഞാൻ സഹായിച്ചു. എന്നാൽ രണ്ടും നല്ല രീതിയിൽ തന്നെ വിജയിച്ചു വന്നു. ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടൽ വളർന്നതുപോലെ തന്നെ ശാലിനിയും വളർന്നു. ജില്ലാ കളക്ടർ എന്നുള്ള ബോർഡ് വെച്ച് ആ കാറിൽ ഇവിടെ വന്ന് ശാലിനി ഇറങ്ങിയപ്പോൾ ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ ഞാനും അഭിമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, അവളൊരു കളക്ടറായെങ്കിലും അവളുടെ ജീവിതത്തിൽ അവൾ തോറ്റുപോയെന്നറിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എൻ്റെ തോൽവിയല്ലേ ശാരദാമ്മയെന്ന് വിഷമത്തോടെ കുറുപ്പ്മാഷ് ചോദിക്കുമ്പോൾ ശാരദാമ്മ ആകെ സങ്കടത്തോടെ, മാഷേ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് ചോദിച്ചു, അല്ല കളക്ടറേറ്റിൽ പോയിട്ട് അവളെ കണ്ടോ, അവൾ വന്നിരുന്നു, ശാലിനി ഉണ്ടായിരുന്നു, അവളുടെ പിന്നാലെ അവനും എത്തി. അതോടെ രാഘവൻ അതിശയത്തോടെ ഗോപാലകൃഷ്ണൻ നോക്കുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു, വിഷ്ണു അവർ രണ്ടുപേരും പരസ്പരം കുറേ സംസാരിച്ചു അത് കേട്ടതും, എന്നിട്ടോ രണ്ടുപേരും പിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, അത് മതിയോ ശാരദേ. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അല്ല ഗോപാലേട്ടാ,
സത്യാമ്മ എന്ന് പറഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു, അതെ ഇവിടെ കുറുപ്പുമാഷ് വന്നിട്ട് കുറേ നേരമായി, നീ കുടിക്കാൻ ചായ മറ്റെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ബാലകൃഷ്ണനോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട ശാരദാമ്മ, ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ ശാരദ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതും ശാരദാമ്മ ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോന്നു. ഈ സമയത്ത് ഗോപാലകൃഷ്ണനെ നോക്കി കുറുപ്പുമാഷ് പറഞ്ഞു, ഗോപാലകൃഷ്ണ മോളുടെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ നാരി ഭരിച്ചിടം നാരകം നട്ടിടും മുടിയും നരകം നരകം എന്നല്ലേ പറയുന്നത്, അതുപോലെ തന്നെയാണ് ഇത്രയും നാൾ ഇവിടെ പെൺഭരണമായിരുന്നു, അതിൻ്റേതായ പാകപ്പിഴകളുണ്ട്. ഞാൻ പിന്നെ എനിക്കും ഇവിടെ ശബ്ദമുയർത്താനായിട്ട് ഒരു രീതിയിലും കഴിയില്ല എന്ന് എനിക്കും അറിയാവുന്നതുകൊണ്ട് കുറ്റബോധം കൊണ്ട് ഞാനും അതിനോട് എതിർക്കാതിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ശാരികമോള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവളെ നോക്കിയിട്ടില്ല എങ്കിൽ പോലും അവരെ നോക്കിയില്ലായിരുന്നു എങ്കിൽ പോലും അവളുടെ മനസ്സിലെന്നും അവളുടെ ഹീറോ ഈ അച്ഛനായിരുന്നുവെന്ന്. കാരണം അവൾക്ക് അന്ന് കുറച്ച് തിരിച്ചറിവുണ്ടായിരുന്ന പ്രായമായിരുന്നു, അതുകൊണ്ട് അവൾക്ക് അതങ്ങനെ മനസ്സിലായി. എന്നാൽ എൻ്റെ ശാലിനിയുടെ ജീവിതം ഈ അവസ്ഥയിലായെങ്കിൽ ഇനി അവളെ അവളുടെ ജീവിതത്തിലും അവളുടെ ഹീറോ ഈ അച്ഛൻ തന്നെയാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ സത്യഭാമയുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്, ഒരു യുദ്ധം നടക്കാൻ പോകുന്നത് പാവം ചായക്കടക്കാരി ശാരദയുമായിട്ടല്ല, മറിച്ച് ഗോപാലകൃഷ്ണനുമായിട്ടാണ്. എൻ്റെ മോളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഈ ഗോപാലകൃഷ്ണൻ ആ പഴയ ഗോപാലകൃഷ്ണനായി മാറും. അങ്ങനെയെങ്കിലും എൻ്റെ മോൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം വേണം. ഇനിയും ഈ ഗോപാലകൃഷ്ണൻ ആരാണെന്നും അവളുടെ അച്ഛൻ ആരാണെന്നും അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അവൾക്ക് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് ഇതെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഗോപാലകൃഷ്ണൻ കുറുപ്പുമാഷിനോട് പറയുന്നു.